നമസ്കാരം. ഇന്നത്തെ ഒരു വീഡിയോ കണ്ടമാനം ആൾക്കാർ, അതായത് കൂടുതലും പിള്ളേരാണ് എൻ്റെ അടുത്ത് വിളിച്ച, പിള്ളേരെന്നല്ല എല്ലാവരും വിളിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചിങ്ങനെ ഇലക്ട്രിക് സ്കൂട്ടർ അല്ലെങ്കിൽ ബൈക്ക് എൻ്റെ അടുത്ത് തന്നു കഴിഞ്ഞാൽ കൺവേർട്ട് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോ ഞാൻ അവരോട് പറഞ്ഞത് ഒട്ടുമിക്ക ആൾക്കാരുടെ അടുത്തും ഞാനിപ്പോ ചെയ്യുന്നില്ല, ഞാൻ ചെയ്തിരിക്കുന്നത് കുറെ ആൾക്കാരെ വീഡിയോ ഫുള്ള് കാണാണ്ട് സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് പെട്ടെന്ന് ഞാനൊരു ബിസിനസ്സുകാരനാണ് അല്ലെങ്കിൽ ഞാനത് ഉണ്ടാക്കി തരുന്ന ഒരാളാണെന്നൊക്കെ വിചാരിച്ചിട്ട് കണ്ടുപോകാൻ ആൾക്കാര് വീഡിയോ ഫുള്ള് കാണാണ്ട് വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഇറങ്ങിയിട്ടുള്ള വീഡിയോകളൊക്കെ ഫുള്ള് കാണാണ്ട് തന്നെ വിളിക്കുകയാണ്. നമ്പർ കാണുമ്പോഴത്തേക്കും അപ്പൊ വിളിച്ചു, കാരണം നമ്പർ കാണുമ്പോൾ തന്നെ, നമ്മൾ സാധാരണ ഇടാറില്ല, നമ്പർ കണ്ടപ്പോ തന്നെ ഒരു സന്തോഷം കൊണ്ട് വേഗം ചാടിക്കയറി വിളിക്കുക, പിന്നെ നേരിട്ടാണ് ചോദിക്കാൻ നിൽക്കുന്നത്. അപ്പൊ അത്തരത്തിൽ നേരിട്ട് കുറെ ആൾക്കാർ ചോദിച്ചു, കുറെ ആൾക്കാർക്ക് മറുപടി കൊടുക്കാൻ പറ്റി, പിന്നെ കുറെ ആൾക്കാർക്ക് മറുപടി കൊടുക്കാൻ പറ്റിയില്ല. എന്റെ സൗണ്ട് അപ്പോഴത്തേക്കും പോയി, കാരണം ഞാൻ അത്തരത്തിൽ കൂടുതൽ സംസാരിക്കുന്ന ഒരാളല്ല, കുറച്ചല്ലേ ഒരു ദിവസം സംസാരിക്കുള്ളൂ. കണ്ടമാന ആൾക്കാരൊരു ദിവസം രണ്ട് മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുമ്പോഴത്തേക്കും സൗണ്ട് പോയി. ഇന്നിപ്പോ എനിക്കിത് പറയാനായിട്ട് ഇപ്പൊ എനിക്ക് സൗണ്ട് വന്നു, കുറച്ച് സൗണ്ട് വന്നോണ്ടാണ് എനിക്കിപ്പോ ഇത്തരത്തിലെങ്കിലും പറയാൻ സാധിക്കുന്നത്. അപ്പോഴും നല്ലൊരു ബാസ് അല്ലെങ്കിൽ ഇച്ചിരി സ്ട്രെയിൻ കൊടുത്തിട്ടാണ് സംസാരിക്കുന്നത്. എന്നാലും ഞാൻ പറയുന്നു, ഏകദേശം നമ്മളിപ്പോ ഇത്തരത്തിലുള്ള വണ്ടി ഉണ്ടാക്കി തരാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല, പക്ഷേ നമ്മൾ ഉണ്ടാക്കി തരുമ്പോൾ അതിന് നിയമങ്ങൾ മാത്രം കുറച്ച് നമുക്ക് ഗവൺമെന്റ് ഭാഗത്തിൽ ഇതിന്റെ അധികാരികളുടെ അടുത്ത് നമുക്ക് കിട്ടാനുണ്ട്. അപ്പൊ അത് കിട്ടുവാണെങ്കിൽ, ഇല്ലെങ്കിൽ അത് നമുക്ക് അങ്ങനെ ചെയ്യണോണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ, ഇല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് എങ്കിലും നമുക്ക് തരാനായിട്ട് ലഭ്യമാവോ എന്നൊക്കെ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാൻ സാധിച്ചിട്ടില്ല. അറിയാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ 2014 വണ്ടി ഉണ്ടാക്കി. ഇപ്പൊ ഞാൻ കുറച്ച് ഞാൻ അവരുടെ അടുത്ത് ഞാൻ പോയി ചോദിച്ചതാണ്. അപ്പൊ അവർക്ക് അറിയില്ല, ഇത് അന്ന് പറഞ്ഞത് പൂനെയിൽ നിന്നാണ്, പൂനെയിൽ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മള് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞപ്പോ അതൊന്നും പെട്ടെന്ന് നടപടി ആവണമല്ല, അതും ചെയ്യണമെങ്കിൽ നമ്മുടെ ഫുൾ വണ്ടി നമ്മളായിട്ട് ഉണ്ടാക്കി കൊണ്ടുപോകണം. അതായത് നമ്മുടെ ഉള്ള വണ്ടിയിൽ ചെയ്യുമ്പോൾ അതിന് അപ്രൂവൽ അങ്ങനെ കിട്ടില്ല, അത് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പാടില്ല, അത് റോട്ടിൽ ഓടിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു നിയമമാണെങ്കിൽ തന്നെ നമുക്ക് ജനങ്ങൾക്ക് കിട്ടാവുന്ന ഒരു നല്ലൊരു കാര്യമാണ്. അതായത് ഇവരെ ഭാഗത്തു നിന്ന് ആ നിയമത്തിൽ ചെറിയൊരു മാറ്റം വരുത്തുകയാണെങ്കിൽ, ഇപ്പൊ ഡേറ്റ് കഴിയാറായിട്ടുള്ളൊരു വണ്ടിയൊക്കെ കുറെ ആൾക്കാരെയിൽ ഇരിക്കുന്നുണ്ട്, കഴിഞ്ഞിട്ടുള്ള ആൾക്കാരെയിലും ഇരിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു വണ്ടിയൊക്കെ നല്ല കണ്ടീഷൻ വണ്ടി, അടിപൊളി തുരുമ്പെടുക്കാത്ത വണ്ടികളൊക്കെ ഇരിക്കുന്നുണ്ട്. അത് ചില ആൾക്കാർക്ക് സ്വന്തമായിട്ട് അന്നത്തെ ഒരു വണ്ടി ആയിരിക്കും കയ്യിലാണെങ്കിട്ടുള്ള വണ്ടി, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ആദ്യമായിട്ട് മേടിച്ചൊരു വണ്ടിയൊക്കെ ആയിരിക്കും, കൊടുക്കാൻ മനസ്സില്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പൊ അല്ലെങ്കിൽ നമ്മുടെ അപ്പന്റെ ഓർമ്മയായിട്ടൊക്കെ അപ്പം മേടിച്ച വണ്ടി ആയിരിക്കും ചിലപ്പോൾ അപ്പം മേടിച്ചിട്ട് അപ്പന്റെ ഓർമ്മയായിട്ടൊക്കെ ചിലപ്പോൾ കൂടുതൽ കൊണ്ടു നടക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ കുറെ പേര് എന്നെ വിളിച്ചിരുന്നു, എന്റെ അപ്പന്റെ വണ്ടിയാണ്, കാരണം അപ്പനെ സ്നേഹിക്കാനില്ല, കാരണം അപ്പന്റെ വണ്ടിയാണ് അപ്പൊ സ്നേഹിക്കുന്നത്. ആ ഓർമ്മ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് അതിലൂടെയാണ് കണ്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് പോണെ ഈ പറഞ്ഞ ആൾക്കാര്. അപ്പൊ അവർക്ക് ആ വണ്ടിയിൽ ഇലക്ട്രിക് ആയിട്ട് ആ വണ്ടി, എൻ്റെ അപ്പന്റെ വണ്ടി അല്ലെങ്കിൽ എനിക്ക് ആ വണ്ടി നിലനിർത്തി ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാർക്കൊക്കെ കിട്ടാവുന്ന ഒരു വലിയൊരു കാര്യമാണ് ജസ്റ്റ് ഇലക്ട്രിക് ആക്കി കൺവേർട്ട് ചെയ്ത് ഓടിക്കാൻ. മുന്നേ ഒരു നിയമം പാർസലിൽ കിട്ടും, പക്ഷെ അതിന്റെ കുറച്ച് പേപ്പർ വർക്കൊക്കെ, ആരെങ്കിലും പേപ്പർ കട്ടിങ് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് അയച്ചു തരാൻ പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം പഴയ വണ്ടികൾ, കണ്ടീഷൻ ആയിട്ടുള്ള വണ്ടികൾ നമുക്ക് ഇലക്ട്രിക് ആയിട്ട് ഓടിക്കാൻ പറ്റുവാണെങ്കിൽ നല്ലൊരു കാര്യമാണ്. കാരണം ചെറിയൊരു റേറ്റിൽ, ഇപ്പൊ ബാറ്ററിക്ക് വെച്ചിട്ട് വില കൂടുതലുണ്ട്, പക്ഷെ ഇത്തരം സാധനങ്ങൾക്കൊക്കെ വില കുറയും, വലിയ വില കൂടുന്നതല്ല. ഇപ്പൊ കിട്ടാനില്ലാത്തതുകൊണ്ടും ഇതിന്റെ മാനുഫാക്ചറിങ് ചെയ്യുന്നത് കുറഞ്ഞുകൊണ്ടുള്ള റേറ്റ് കൂടുതലാണ്. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ ചെറിയൊരു റേറ്റ് കുറവിൽ നമുക്ക് ചെയ്ത് ഓടിച്ചെടുക്കാൻ പറ്റും. എങ്ങനെ പോയാലും ഇനി അങ്ങോട്ട് നമുക്ക് ഇലക്ട്രിക്കാണ് വരാൻ പോകുന്നത്. ഇലക്ട്രിക്കിലേക്ക് വരുത്തും, അതിനുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വരണം, എല്ലാവരും ഇത് കാര്യങ്ങൾ ആലോചിച്ച് നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ, കാരണം ബാറ്ററി ലൈഫുള്ള ബാറ്ററികൾ ഇറങ്ങിയിട്ടുണ്ട്.
നമുക്ക് 20 കൊല്ലം തൊട്ടിട്ട് 54 വർഷം വരെ കിട്ടാവുന്ന ബാറ്ററികൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ബാറ്ററികൾ വരുമ്പോൾ നമുക്ക് എങ്ങനെ നോക്കിയാലും ലാഭകരമാണ്. അപ്പൊ എല്ലാവരും പതുക്കെ പതുക്കെ ഇലക്ട്രിക്കിലേക്ക് മാറാൻ ശ്രമിക്കുക. അതിന്റെ ഗുണവും ദോഷവും ഒക്കെ ഇതിന്റെ ഗൂഗിളിൽ ഉണ്ട്, ചോദിച്ച് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് അതായത് മനസ്സിലാക്കുക, നോക്കി സെർച്ച് ചെയ്തിട്ട് മനസ്സിലാക്കുക. അതല്ലെങ്കിൽ വിളിച്ച് ഇതിനോട് അറിയാവുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ച് മനസ്സിലാക്കി എടുക്കുക. പരമാവധി നമ്മൾ തന്നെ ഇലക്ട്രിക്കിലേക്ക് മാറുക. പിന്നെ ഉണ്ടാക്കി തരുന്ന കേസ്, ഉണ്ടാക്കി തന്ന ഞാനിപ്പോ ഒരു വണ്ടി ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ എന്റെ ഷോപ്പിലെ കാര്യങ്ങൾ നടക്കില്ല. പിന്നെ ഞാനിത് ഒരാളെ വെച്ച് പഠിപ്പിച്ച് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് കാലതാമസങ്ങൾ ഉണ്ടാവും. അപ്പോൾ പെട്ടെന്നൊന്നും നടക്കാത്തതിന്റെ കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെ എനിക്ക് ഇത്തരത്തിലുള്ള അപ്രൂവലൊക്കെ കിട്ടുകയാണെങ്കിൽ, അപ്രൂവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർ ഇതുപോലെ കൺവേർട്ട് ചെയ്ത വണ്ടി ഓടിക്കാനായിട്ട് നിലവിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് നമുക്ക് ആ വണ്ടിക്ക് കിട്ടും എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് തന്നോട് ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോ ഞാൻ ചെയ്ത് തന്നാൽ തന്നെ ഇപ്പൊ ഒരാൾക്ക് ഞാൻ ചെയ്ത് തന്നാൽ തന്നെ എനിക്ക് കുറ്റമില്ല, പക്ഷെ ഇത് ചെയ്ത വണ്ടിയുടെ ആർ സി ഓണർക്ക് അല്ലെങ്കിൽ ഇത് കൈവശം വെച്ച ആൾക്ക് കുറ്റമുണ്ട്. അതായത് മോട്ടോർ ബൈക്കുകളുടെ ഒരു ഇതില് കുറ്റമാണല്ലോ. അപ്പോ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ആ ഒരു കുറ്റം അവർക്ക് അവിടെ എപ്പോഴും നിൽക്കണം, ചോദിക്കുന്നതായിട്ട് നിൽക്കല്ലേ. അതിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാനായിട്ടാണ് ഇത്തരത്തിലുള്ള അപ്രൂവൽ നമുക്ക് കിട്ടേണ്ടത്. ഈ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആർക്ക് വേണേലും ഞാൻ വണ്ടി, ഇലക്ട്രിക് സ്കൂട്ടർ, ബൈക്കായാലും കാറായാലും ഞാൻ ഉണ്ടാക്കി തരും. അപ്പൊ അത് ഉണ്ടാക്കി തരാനായിട്ടുള്ള താമസമുണ്ട്. കാരണം ഞാൻ ഇതിന്റെ കാര്യങ്ങൾ ഇതിന്റെ അറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്, അതിന്റെ എനിക്ക് മറുപടി കിട്ടിയിട്ടില്ല. കുറെ ആൾക്കാർ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ഇതിന്റെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് ഞാൻ നിനക്കൊരു മറുപടി തരാം. അപ്പൊ ആ മറുപടി തന്നു കഴിഞ്ഞാൽ ഞാൻ അതിനനുസരിച്ച് വണ്ടി ഉണ്ടാക്കാനുള്ള കാര്യങ്ങളോ ഇല്ലെങ്കിൽ ഇതിന് ഉണ്ടാക്കി തരാനുള്ള സെറ്റപ്പ്, അതായത് ഇതിന്റെ ആൾക്കാരെയൊക്കെ ഞാൻ വെച്ചിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും. ഒരു ഷോറൂം പോലെ ചെയ്തിട്ട് എല്ലാ ആൾക്കാരെ വണ്ടികളൊക്കെ വേണമെങ്കിൽ എനിക്കത് കൺവേർട്ട് ചെയ്ത് തരണമെങ്കിൽ അത് ചെയ്തു തരാൻ പറ്റും. അപ്പൊ അതിൻ്റെതായുള്ള ഒരു ചെറിയ ചാർജ് വെച്ചിട്ട് ഒരാളെ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ, അത് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ചെയ്ത് തരില്ല എന്ന് പറഞ്ഞതിന്റെ കേസ് ഇത്തരത്തിലുള്ള ഒരു അതായത് കൺവേർട്ട് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറ്റമാണ് എന്നുള്ളൊരു ക്ലോസ് അവിടെ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാനിപ്പോ ചെയ്തു തരാത്തത്. പക്ഷെ എല്ലാവർക്കും ഞാൻ പറഞ്ഞു തരും, ഇല്ലെങ്കിൽ ഇവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളിൽ എല്ലാ സപ്പോർട്ടും എന്റെ ഭാഗത്തു നിന്നുണ്ടാവും. ഒരു വണ്ടി ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൺവേർട്ട് ചെയ്യാനുള്ള സ്റ്റാർട്ടിങ് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്, എന്റെ രീതിയിലാണ് തുടങ്ങേണ്ടത്, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരും. അതായത് ചെയ്തെന്ന് വെച്ചാൽ പറഞ്ഞു തരും, മോട്ടോർ വരുത്താൻ പാർട്സ് കിട്ടാൻ നിർത്തിയില്ലെങ്കിൽ ആ പാർട്സ് കിട്ടാനുള്ള സെറ്റപ്പും ഞാൻ ചെയ്തു തരും, അതായത് വരുത്തി തരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഓൺലൈനിൽ കിട്ടുന്നതാണെങ്കിൽ ഓൺലൈനിന്റെ ലിങ്ക് തരാം. ഇനി അതല്ല, ഇപ്പൊ ഒന്നും ഉണ്ടാവില്ല കേട്ടോ, ഇപ്പൊ ഒന്നും ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കുറെ ആയിട്ട് ഞാൻ സെർച്ച് ചെയ്തിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. കാരണം നല്ലൊരു ഷോറൂം അല്ലെങ്കിൽ സ്റ്റോക്കുള്ള ഷോറൂമുകളുടെ അഡ്രസ്സ് കിട്ടിയിട്ടില്ല. പിന്നെ ഉള്ളതൊക്കെ കുറെ ഉണ്ടാവും, അതായത് നമുക്ക് ശരിക്കും അറിഞ്ഞ് എടുക്കുന്ന ഇതിൽ പറ്റുന്ന പാർട്സുകളല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് അതിനൊക്കെ ഓരോരോ പോരായ്മകളുണ്ടാവും. അപ്പൊ ആ പോരായ്മകളുള്ളതൊക്കെ ചിലപ്പോൾ ഓൺലൈനിൽ ഉണ്ടാവും, ചിലപ്പോൾ വിറ്റ് ഓരോരുത്തർ മേടിച്ചിട്ടുണ്ടാവും. മേടിച്ച് കഴിഞ്ഞിട്ടായിരിക്കും അയ്യോ അതിന് ഇന്ന പോരായ്മ ഉള്ളൂ, എനിക്ക് ഇത് വേണ്ടായിരുന്നു, മറ്റേതായിരുന്നു വേണ്ടായിരുന്നെ. പക്ഷെ മറ്റേത് കാണാണ്ടായപ്പോൾ ഞാൻ ഈ ഒരു മോട്ടോർ പർച്ചേസ് ചെയ്താണ്. അത് അങ്ങനെ ആലോചിച്ചിട്ട് കാര്യമില്ല, കാരണം നമുക്ക് ഉപയോഗത്തിൽ കൊള്ളാവുന്ന രീതിയിൽ പൈസ പോവാണ്ട് നമ്മൾ പൈസ ലാഭിക്കാൻ വേണ്ടി നോക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വേറെ മെറ്റീരിയൽ മേടിച്ചിട്ട് ഇല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത മെറ്റീരിയൽ മേടിച്ച് നമ്മൾ പൈസ കളയരുത്. അപ്പൊ അത്തരത്തിലുള്ളൊരു ഇതായതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, പരമാവധി നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം, ആവശ്യത്തിന് മാത്രം പൈസ ചെലവാക്കി നല്ല രീതിയിലേക്ക് വണ്ടി അസംബിൾ ചെയ്യാൻ നോക്കുക. വണ്ടി അസംബിൾ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു ബൈക്ക് ആയിക്കോട്ടെ, ബൈക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, സ്റ്റാർട്ടിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊരു ഐഡിയ കിട്ടില്ലെങ്കിൽ ബൈക്ക് ഉള്ള വണ്ടി പഴയ വണ്ടിയാണെങ്കിൽ ബൈക്ക് അതിന്റെ ബ്രേക്ക് വീല് ഹബ് മോട്ടർ ആക്കാം, അത്തരത്തിൽ ഓടിക്കാം. കൺട്രോളർ നമുക്ക് വേണമെങ്കിൽ ടാങ്കിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ ടാങ്കിന്റെ അടിഭാഗത്ത് വെക്കാം, ബാറ്ററി നമുക്ക് എഞ്ചിന്റെ ആ സ്പേസിൽ വെക്കാം, അത്തരത്തിൽ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യണം, ഹബ് മോട്ടർ അല്ല ചെയിൻ ഡ്രൈവ് ചെയ്യണമെങ്കിൽ എഞ്ചിൻ ഉരുക്കളഞ്ഞു, എഞ്ചിന്റെ അവിടെ തന്നെ നമുക്ക് എന്ത് വെക്കാം, ഈ മോട്ടോർ വെക്കാനുള്ള ഫിറ്റിംഗ്സ് ഉണ്ടാക്കുക. അപ്പൊ നേരിട്ട് നമ്മൾ ബാക്ക് വീലിലേക്ക് ചെയിൻ ചെയ്യുന്നു. ചെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ടോർക്ക് കൂടുതലുണ്ടാവും, ഡയറക്റ്റ് ഗിയർ മോട്ടോർ വെച്ചിട്ട് ചെയിൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഓൾറെഡി വണ്ടിക്ക് വലിയ കൂടുതലുണ്ടാവും. അത്തരത്തിൽ ചെയ്യാം. അതിന്റെ തൊട്ട് മുകളിലായിട്ട് ബാറ്ററി വെക്കാനുള്ള ഫിറ്റിംഗ്സ് കൊണ്ടുവരാം, അതിന്റെ സൈഡിൽ തന്നെ കൺട്രോൾ വെക്കാൻ സ്പേസ് ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ടാങ്ക് വെറുതെ ഇരിക്കുന്നതാണ്, ഡെമ്മി ആയിട്ടിരിക്കുന്ന ടാങ്കിന്റെ അവിടെ കൊണ്ടുവരണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ടാങ്ക് ഒരു ഭംഗിയാണ് വണ്ടികളുടെ, അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. അത്തരത്തിലൊരു അല്ലെങ്കിൽ മൊത്തമായിട്ട് നമ്മളൊരു ഫ്രെയിം സെറ്റ് ചെയ്തെടുക്കണം, അങ്ങനെയും ചെയ്യാൻ പറ്റും.
പിന്നെ വയറിംഗ് കാര്യങ്ങളാണല്ലോ. വയറിംഗ് കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അതായത് കൺട്രോൾ ഇരിക്കുന്ന അടുത്ത് നിന്ന് മീറ്ററിന്റെ അവിടേക്ക് ഒരു ഡിസ്പ്ലേ യൂണിറ്റ് പോകും. അപ്പൊ ആ ഡിസ്പ്ലേ യൂണിറ്റ് പോകുന്നതുകൊണ്ടാണ് അത്തരത്തില് ഒരു വയറ നമ്മൾ വലിക്കണം. അസാധാരണ രീതിയിൽ വലിക്കുന്ന പോലെ തന്നെ ഒരു വയറിംഗ് കിറ്റ് വലിക്കുക, അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തത് നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രോട്ടലാണ്. അതും അതോടൊപ്പം തന്നെ ആ വയറോടൊപ്പം തന്നെ നമുക്ക് കൊണ്ടുപോകുന്നതാണ്. അത്തരത്തിൽ കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ വയറിങ്ങും ചെയ്ത് കഴിഞ്ഞു. ഇനി അതല്ലെങ്കിൽ വേറൊരു മെത്തേഡിലും ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണെങ്കിൽ അതിന്റെ പിസ്റ്റണും സിലിണ്ടറും ഊരി കളയാം. അങ്ങനെ ഊരി കളഞ്ഞിട്ട് ഒരു മോട്ടറിന്റെ ഫിറ്റിംഗ്സ് അവിടെ കൊണ്ടു ചെല്ലുക. ആ ഫിറ്റിംഗ്സ് കൊണ്ടു ചെന്നാൽ നേരെ ചെറിയൊരു മറ്റേ ടൈമിംഗ് ചെയിൻ പോലത്തെ ചെയിനോ അതല്ലെങ്കിൽ ചെറിയൊരു ചെയിൻ ഇട്ടിട്ട് നമ്മുടെ മോട്ടറിലേക്ക് ക്രാങ്കിലേക്ക് എഞ്ചിന്റെ ക്രാങ്കിലേക്കും മോട്ടറിലേക്കും കണക്ട് കൊടുക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സെയിം ഗിയറിൽ എങ്ങനെ ഏത് ഗിയറിലാണോ ഓടാൻ അതായത് നമ്മുടെ ഫ്യൂവിൽ ഓടിക്കുന്നത് എങ്ങനെയാണോ അതേ മെത്തേഡിൽ തന്നെ നമുക്ക് ഈ വണ്ടിയും നമുക്ക് കൊണ്ടു ചെല്ലാൻ പറ്റും. അപ്പൊ ഇത്തരത്തിൽ മൂന്ന് രീതിയിൽ നമുക്ക് വണ്ടി സെറ്റ് ചെയ്യാൻ പറ്റും. മൂന്ന് രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹബ്ബ് മോട്ടർ, പിന്നെ എഞ്ചിന്റെ ഉരി കളഞ്ഞിട്ട് എഞ്ചിന്റെ അവിടെ മോട്ടർ വിത്ത് ഗിയർ അടക്കം വയ്ക്കാൻ പറ്റും. രണ്ടാമത് വരുന്നത് നമ്മുടെ ഇത് ക്രാങ്കിലേക്ക് കൊടുത്തിട്ട് പിസ്റ്റണും സിലിണ്ടറും ഉരി കളഞ്ഞിട്ട് ക്രാങ്കിലേക്ക് കൊടുത്തിട്ട് അത്തരം രീതിയിലും ചെയ്യാം. പിന്നെ അതല്ല വേറെ രീതിയിലും ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഹൈബ്രിഡ് ആയിട്ടും ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി സാധാ ഫ്യൂവിൽ ഓടുന്ന വണ്ടി നമുക്ക് ഹൈബ്രിഡ് ആക്കാം. അതായത് നമ്മുടെ ബേക്ക് വീല് നമ്മൾ ഊരിയിട്ട് അത് ഹബ്ബ് മോട്ടർ വരുന്നുണ്ട്. ഹബ്ബ് മോട്ടർ വെച്ചിട്ട് നമുക്ക് എവിടെയാണോ ഒന്നില്ലെങ്കിൽ നമ്മളൊരു സൈലൻസിന്റെ രൂപത്തിൽ നമ്മളൊരു ബാറ്ററി പാക്ക് ഉണ്ടാക്കണം. അതായത് ഇപ്പൊ ഇരിക്കുന്ന സൈലൻസിന്റെ മുകളിലായിട്ട് എവിടെയെങ്കിലും ഒരു പൈപ്പ് രൂപത്തിൽ നീളത്തിൽ നമ്മളൊരു ബാറ്ററി പാക്ക് സെറ്റ് ചെയ്യണം. സൈലൻസിന്റെ രൂപത്തിൽ ബാറ്ററി പാക്ക് കൊണ്ടുവരാം. അതല്ലെങ്കിൽ ഒരു 8x15 സൈസിലെ ഒരു ബോക്സ് നമ്മൾ എവിടെയാണോ ഒതുങ്ങിയിരിക്കുന്ന സ്പേസ് അതിനനുസരിച്ച് സെറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ ഹെൽമെറ്റിന്റെ ബോക്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോക്സ് ആയിട്ട് നമ്മൾ നല്ല ഭംഗി വരാവുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ അതിന്റെ കൺട്രോളറും ബാറ്ററിയും ഒരു സ്ഥലത്ത് വെക്കുക. മോട്ടർ ബേക്ക് വീല് ഹബ്ബ് മോട്ടർ വെച്ചു. പിന്നെ സാധാ ത്രോട്ടയിൽ അത് നമ്മളെ ഊരിയിട്ട് ഈ ഇലക്ട്രിക്കിന്റെ കയറ്റുക. അത് കഴിഞ്ഞിട്ട് സാധാ ത്രോട്ടയിലും വെക്കുക. അങ്ങനെ രണ്ടും അറ്റാച്ച് ചെയ്ത് വെക്കാവുന്ന ത്രോട്ടയിൽ സെറ്റ് ചെയ്യുക. പിന്നെ ഒരു സ്പീഡോമീറ്റർ അതിന്റെ നമ്മുടെ ഇത് അതായത് വോൾട്ട് മീറ്റർ ആംപിയറും വോൾട്ട് മീറ്ററും അറിയാവുന്ന ഒരു ഡിസ്പ്ലേ നമ്മൾ സാധാ നമ്മുടെ സ്പീഡോമീറ്ററിന്റെ അവിടെ തന്നെ കൊണ്ടുവയ്ക്കുക. സ്പീഡോമീറ്റർ മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല, സെയിം സ്പീഡോമീറ്റർ തന്നെ മതി. കാരണം ഡിജിറ്റൽ അല്ല, മിക്കയിലും മാനുവൽ ആയിരിക്കും. മാനുവലാകുമ്പോൾ നമ്മളൊന്നും മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. ഡിജിറ്റൽ ആണെങ്കിൽ മാത്രമാണ് അതിന്റെ ഇഗ്നേഷൻ കൊടുത്തിട്ട് നമുക്കത് ഓൺ ആക്കേണ്ട ആവശ്യം വരുന്നത്. അതിലേക്ക് ഇഗ്നേഷൻ അതായത് ബാറ്ററിയിൽ നിന്നുള്ള ഇഗ്നേഷൻ നമ്മൾ ഓൺ ആക്കി കൊടുത്താൽ മാത്രമേ ഡിജിറ്റൽ ഓൺ ആയി വരുള്ളൂ. അല്ലാത്ത പക്ഷെ എല്ലാം മിക്കതും പഴയതാണ്, അനലോഗ് ആണ്. അത് നമുക്ക് അത്തരത്തിൽ സെറ്റ് ചെയ്യാം. അത്തരത്തിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഹൈബ്രിഡ് ആണെങ്കിൽ 50 കിലോമീറ്റർ ബാറ്ററിയിൽ ബാക്കി നമുക്ക് ഫ്യൂവിൽ ഓടിക്കാവുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. ഇനി അതല്ല വലിയ ബാറ്ററി, അതിലും കൂടുതൽ വലിപ്പമുള്ള ബാറ്ററി വെക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വെക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്, കാരണം അത്രയും കിലോമീറ്റർ ഓടും, 100 കിലോമീറ്റർ ഓടിക്കോളൂല്ലോ. അപ്പൊ 100 കിലോമീറ്റർ ബാറ്ററിയിൽ ഓടിച്ചു, അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്യൂവിൽ ഓടിക്കാം. അത്തരം രീതിയിൽ സെറ്റ് ചെയ്യാം. എങ്ങനെയാണോ നമുക്ക് ആവശ്യമുള്ള രീതി എന്ന് വെച്ചാൽ ഏത് രീതിയിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഏത് രീതിയിൽ വേണമെങ്കിലും ഞാൻ പറഞ്ഞുതരാം, ഇപ്പൊ പറഞ്ഞുതരുള്ളൂ. കാരണം എന്ന് വെച്ചാൽ സെറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ നമുക്ക് ഇങ്ങനെ കുറച്ച് നിയമ തടസ്സങ്ങളുണ്ട്. ഈ നിയമ തടസ്സം ഉള്ളതുകൊണ്ട് അത്യാവശ്യം റിസ്ക്കും അത്യാവശ്യം ബിസിനസ് ടെൻഷനും ഒക്കെ എന്റെ തലയിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാനിപ്പോ അടുത്തൊരു ബിസിനസ്സിലേക്ക് കൈവയ്ക്കാത്ത, അല്ലെങ്കിൽ അടുത്തൊരു കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു തരുമെന്ന് ചോദിക്കുമ്പോൾ ചെയ്തു തരാൻ പാടില്ല, ഇല്ലെങ്കിൽ പറ്റില്ല, ഞാൻ പറഞ്ഞു തരാം എന്നൊക്കെ പറയേണ്ട കാര്യം. മെയിൻ കാര്യം അതാണ് കേട്ടോ. നിങ്ങൾക്ക് ചെയ്യാൻ അറിവുള്ള ആൾക്കാരാണെങ്കിൽ ചെയ്യാം. ഇനി അതല്ല ഇതിന്റെ ചെയ്യാൻ അറിയുന്ന ഏത് സ്ഥലത്തു നിന്നാണോ വിളിക്കുന്നത് അതാത് സ്ഥലത്തൊക്കെ ഓരോ കഴിവുള്ള ആൾക്കാരുണ്ടാവും, അവരെ നമ്മൾ അന്വേഷിച്ചിട്ട് അവർക്ക് നമുക്ക് ഇതുപോലെ ചെയ്ത് തന്നെന്നും പറഞ്ഞ് കൊടുക്കുക. അവർക്ക് അറിയാൻ മേലാത്ത ഇതിന്റെ വയറിംഗ് കാര്യങ്ങളൊക്കെ ഏട്ടുസെട്ട് അതായത് അതിന്റെ കാര്യങ്ങളൊന്നും നിങ്ങൾ ആലോചിക്കണ്ട. ഏത് രീതിയിലേക്ക് വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്തില്ലെങ്കിൽ മോഡിഫൈ ചെയ്ത് നമുക്ക് വ്യത്യാസം വരുത്താൻ പറ്റും. അത് ചിലപ്പോൾ എല്ലാവർക്കും പറ്റുകയാണെന്നില്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് കിട്ടുമല്ലോ, അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടെ സുഖമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് തരാം. അപ്പോ അതിന് ഇപ്പൊ തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കാണ്ടിരുന്നാൽ മതി. പക്ഷെ ഞാൻ മാക്സിമം എന്റെ ടൈം അനുസരിച്ച് മാക്സിമം ഞാൻ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. അപ്പൊ ഇത്തരത്തില് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ ചെയ്തോ, അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഞാൻ ചെയ്തു തരില്ല, ഞാൻ ചെയ്തു തരാത്തതിന്റെ കാര്യം ഇത്തരത്തിലുള്ള ഈ നിയമ തടസ്സങ്ങള് ഈ നമ്മുടെ കയ്യിലുള്ള. ഇപ്പൊ നമ്മളിപ്പോ ഹൈബ്രിഡ് ആക്കുന്ന വെച്ചു, ഹൈബ്രിഡ് ആക്കുമ്പോൾ നമ്മുടെ വണ്ടിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പേപ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട്.
അപ്പൊ ആ ഒരു പേപ്പർ പറ്റാണ്ട് വരും, അല്ലെങ്കിൽ ആ പേപ്പറിൽ നമുക്ക് എൻട്രി ചെയ്ത് കിട്ടുമോ, അല്ലെങ്കിൽ ഇപ്പൊ ഗ്യാസ് കിറ്റ് കിട്ടുന്ന പോലെ എൻട്രി ചെയ്ത് കിട്ടുമോ. ആ കിറ്റിന് ആദ്യമൊക്കെ എൻട്രി ചെയ്ത് കൊടുത്തിരുന്ന ഒരു ഇതുണ്ടായിരുന്നു, നമ്മുടെ ഗ്യാസ് ഒക്കെ അതിൽ കയറ്റുമ്പോൾ ബുക്കിലും കൂടെ അറ്റാച്ച് ചെയ്യും. അത്തരത്തിൽ കിട്ടുകയാണെങ്കിൽ ഇപ്പൊ ഇലക്ട്രിക് കിറ്റ് കയറ്റുമ്പോൾ അതും കൂടെ കിട്ടുമായിരുന്നെങ്കിൽ നമുക്കൊരു ഇതാണ്, കാരണം നമ്മുടെ ഇൻഷുറൻസ് ഒന്നും പോകാൻ പാടില്ല, എന്തെങ്കിലും അപകടം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇൻഷുറൻസ് പോകാൻ പാടില്ല. പിന്നെ നമുക്ക് ഇൻഷുറൻസ് കിട്ടുകയും ചെയ്യണം. അതിന്റെ വേറെ എന്തെങ്കിലുമൊക്കെ ലോസ് വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഇതിന്റെ ഒരു ലോസ് ആണെങ്കിൽ ഇതും കൂടെ നമ്മൾ അതിനെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതും കൂടെ പൈസ കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു കാര്യമാണ്. അപ്പൊ അത് നമുക്ക് നിയമം നമ്മൾക്ക് അനുകൂലമായിട്ട് വരണം, അതൊന്ന്. പിന്നെ ഇനിയിപ്പോ നമ്മുടെ കയ്യിൽ ഇത്തരത്തിലുള്ള ഹബ് മോട്ടർ വെച്ചു, അതിന്റെ കൺട്രോളർ വെച്ചു, ബാറ്ററി വെച്ചു, ഈ വെച്ച പാർട്സുകൾക്കെല്ലാം എയർഐയുടെ സർട്ടിഫൈ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അതിപ്പോ കമ്പനിക്കാർ, ഇതിന്റെ സെയിൽ ചെയ്യുന്ന കമ്പനിക്കാർ നമുക്ക് ഇതിന്റെ സർട്ടിഫിക്കറ്റ് തരുവാണെങ്കിൽ, ആ സർട്ടിഫിക്കറ്റ് നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ നമുക്കിത് കൊണ്ടുകൊടുക്കാൻ പറ്റുമോ, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരു ഉറപ്പ് അവരെ ഭാഗത്തു നിന്ന് ഈ RTO വകുപ്പോ അല്ലെങ്കിൽ ഇതിന്റെ മോട്ടോർ വെഹിക്കിളിന്റെ വകുപ്പിന്റെ ഒരു നിയമം അറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കാര്യമാണ്. കാരണം നമ്മൾ നിയമം പാലിച്ചിട്ട് പോയാൽ മതി, നമ്മൾ നമ്മളായിട്ടൊരു നിയമം ഉണ്ടാക്കി പോകേണ്ട ആവശ്യമില്ല. അപ്പൊ അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാവാണ്ടിരിക്കാനായിട്ട് നമുക്ക് ഒന്ന് കാര്യങ്ങൾ അന്വേഷിക്കാം. അന്വേഷിച്ചിട്ട് നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇത് സെറ്റ് ചെയ്തിട്ട് ഓടിക്കാൻ പറ്റുമെങ്കിൽ ഇത്തരത്തിലുള്ള വണ്ടികൾ എല്ലാവർക്കും ഞാൻ സെറ്റ് ചെയ്ത് തരാം. അതിന് വേണ്ട കാര്യങ്ങൾ എന്റെ ഭാഗത്ത് നിന്ന് ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. ഞാനൊരു രണ്ടു മൂന്ന് സ്റ്റാഫിനെ വെച്ചിട്ടായാലും ഇത്തരത്തിലുള്ള വണ്ടികൾ ഞാൻ ലീഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഞാൻ കോർഡിനേറ്റ് ചെയ്തിട്ട് അതിന്റെ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വണ്ടി അസംബിൾ ചെയ്തു തരാനുള്ള കാര്യങ്ങൾ ഞാൻ മുന്നോട്ട് വരുന്നതാണ്. അതായത് ചെയ്തു തരാനുള്ള കാര്യങ്ങൾ എന്തായാലും ഞാൻ അതിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ച് ചെയ്തു തരും. കാരണം നമ്മളങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല, കാരണം അത്രയ്ക്കധികം ആൾക്കാർ എന്നെ വിളിക്കുകയും കോണ്ടാക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഞാൻ എൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കും ഇത്തരത്തിൽ. പിന്നെ എനിക്ക് അറിയേണ്ട കാര്യങ്ങൾ, ഈ നിയമങ്ങൾ എനിക്കറിയില്ല എനിക്ക് പറയാനായിട്ട്, അല്ലെങ്കിൽ ഞാൻ അന്വേഷിച്ചിട്ടില്ല. ഞാനിപ്പോൾ എനിക്ക് എൻ്റെതായിട്ടുള്ള കുറച്ച് തിരക്കുകൾ ഉള്ളതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോയിട്ടില്ല. അപ്പം അതൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട്, ഞാൻ ചോദിക്കാണ്ടിരിക്കണ ശരിയല്ല. കാരണം നമ്മൾ പോയി ചോദിക്കും എന്താണ് അതിൻ്റെ നിയമം, അല്ലെങ്കിൽ നമുക്ക് കിട്ടുമോ, കിട്ടാവുന്ന കാര്യമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച്. ഇനി നിയമം കിട്ടിയില്ലെങ്കിലും ഞങ്ങളിങ്ങനെ ഓടിച്ചോട്ടെ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇത്തരത്തിലുള്ള ഇൻഷുറൻസും വേണ്ട, ഒന്നും വേണ്ടാത്ത ആൾക്കാർക്ക് ഞങ്ങൾ തന്നെ സ്വന്തം റിസ്കിൽ ഓടിച്ചോളാം എന്ന് പറയുമ്പോൾ വേറെ അവരുടെ ഭാഗത്തു നിന്നൊരു പ്രശ്നം വരാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അവര് കംപ്ലൈന്റ് തരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഒന്ന് അറിവ് കുറവുണ്ട്. ആ കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാരെ എനിക്ക് പറഞ്ഞു തരാം, അല്ലെങ്കിൽ നമ്മളത് അന്വേഷിക്കണം. ആരെങ്കിലും ഇതിനോട് മുന്നോട്ട് കടന്നു വന്ന് നമ്മൾ അന്വേഷിക്കണം. അപ്പോൾ അതൊന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം സോൾവ് ആയി. വണ്ടി ആർക്ക് വേണേലും, ഏത് സ്കൂട്ടർ വേണേലും ഉണ്ടാക്കാൻ പറ്റൂട്ടോ. വണ്ടി ഇന്ന വണ്ടി എന്നും പറഞ്ഞ് നമുക്ക് മാറ്റി വെക്കേണ്ട ഒരു കാര്യമില്ല. ഏത് വണ്ടി വേണേലും ഇലക്ട്രിക് ആക്കി മാറ്റം വരുത്താം, അല്ലെങ്കിൽ ഇലക്ട്രിക്കലാക്കി ഓടിക്കാം. ഇനി അതല്ല, ഏത് വണ്ടി വേണേലും ഹൈബ്രിഡ് ആയിട്ടും ഓടിക്കാം, സ്കൂട്ടർ ആയാലും ബൈക്ക് ആയാലും ഏതും ഹൈബ്രിഡ് ആയിട്ടും നമുക്ക് ഓടിക്കാം. അത്തരത്തിൽ നമുക്ക് നമ്മുടെ ആ റോട്ടിൽ ഓടിച്ച് നമുക്ക് കൊണ്ടുകൊടുക്കാം. നമുക്ക് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമ്മളുടെ ഏതാണോ, ഏതൊക്കെ മെത്തേഡിലാണോ, ആ മെത്തേഡിലൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അതിനുള്ള ടൈമും അതിനുള്ള ചെയ്യാനുള്ള ആൾക്കാരും ഒക്കെ, പക്ഷെ എനിക്കത് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ എനിക്ക് ഫുൾ പറ്റും, ഫുൾ സപ്പോർട്ട് തരാൻ പറ്റും. പക്ഷേ ഇതിന്റെ കിറ്റ് വയറിങ് ഇല്ലെങ്കിൽ ഇതിന് അനുയോജ്യമായ ഏത് സാധനമാണ് കൊണ്ടുവച്ചില്ല, അതൊക്കെ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞുതരാൻ പറ്റും, വിത്തിൻ ഒരു മിനിറ്റിനുള്ളിൽ പറഞ്ഞുതരാൻ പറ്റും. ഇല്ലെങ്കിൽ വയറിങ് ചെയ്യാനാണെങ്കിൽ തന്നെ ഞാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെനിക്ക് വീഡിയോ കോളിങ്ങോ അല്ലെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ അപ്പം തന്നെ സ്പോട്ടിൽ പറഞ്ഞുതരാൻ പറ്റും. അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പെട്ടെന്ന് പറഞ്ഞുതരാൻ പറ്റും. പറഞ്ഞു തരാൻ പറ്റാത്ത കാര്യങ്ങൾ, നിയമങ്ങള്, എന്റെ RTO വകുപ്പ് നിയമം, മോട്ടോർ വെഹിക്കിളിന്റെ വകുപ്പ്, അത് അറിയില്ല. പിന്നെ ലൈറ്റ് വാഷ് ഷോപ്പിൽ പോയിട്ട് ഒരു വാട്ടർ കട്ടിങ്ങിൽ ചെയ്യണം, അതിന്റെ രീതിയിൽ ചെയ്യാനായിട്ട് പറഞ്ഞുതരാൻ പറ്റും. അത് ചെയ്യിച്ചെടുക്കാനായിട്ട് ഉള്ള ആൾക്കാർ വേറെ വേണം. അപ്പൊ അത്തരം രീതിയിൽ ചെയ്യുന്ന ആൾക്കാര് നിങ്ങൾ കണ്ടെത്തണം, അതല്ലെങ്കിൽ വേറെ ആൾക്കാർ ഉണ്ടെങ്കിൽ. നമ്മളിപ്പോ ക്രാങ്കും സിലിണ്ടർ ഊരി കളഞ്ഞിട്ടങ്ങ് ഇന്ന പോലെ ഫിറ്റിങ്സ്, ഒരു സ്പൈസർ വെച്ചൊരു ഫിറ്റിങ്സ് ഉണ്ടാക്കിയോ, ആ അത്തരത്തിലൊന്ന് സെറ്റ് ചെയ്യാൻ പറയുമ്പോൾ അത്തരത്തിൽ നമ്മൾ പറയുള്ളൂ, അത് സെറ്റ് ചെയ്ത് തരേണ്ട അത്തരത്തിലുള്ള ലൈറ്റ് വർക്ക്ഷോപ്പുകാര്, അത്തരത്തിലുള്ള പണി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന്, നമ്മൾ കുറെ നേരം ഇരുന്ന് ആലോചിച്ചിരുന്ന് ചെയ്യുന്നതും അവര് ചിലപ്പോൾ 5 മിനിറ്റ് ഉണ്ട് അല്ലെങ്കിൽ അരമണിക്കൂറുണ്ട്, പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് അവർ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് നമ്മുടെ കയ്യിലേക്ക് തരും. അത്തരത്തിൽ നല്ല ചെയ്യുന്ന ആൾക്കാരുകൾ ഉണ്ടെങ്കിൽ വൻ വിജയമായിട്ട് നമുക്ക് ഈ സാധനം രൂപമാറ്റം വരുത്തി കൺവേർട്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്തരത്തിലുള്ള സപ്പോർട്ടാണ് ഞാൻ ഇപ്പൊ തരാൻ പോകുന്നത്. ഇനി എന്തെങ്കിലും പറഞ്ഞത് മനസ്സിലാവണ്ടോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് ചോദിച്ചോ, ഫോൺ വിളിക്കുകയോ ചെയ്ത് ഞാൻ അതിന്റെ മറുപടികൾ തരാം. അപ്പൊ വണ്ടികൾ ഉണ്ടാക്കി തരില്ല എന്നു പറഞ്ഞതിന്റെ കാര്യം മെയിനായിട്ട് ഈ നിയമ ഇഷ്യൂ ആണ്. ഞാൻ ചെയ്ത് തന്നു കഴിഞ്ഞാൽ RCO ഒക്കെ കുറ്റം ഉണ്ടാവും,
എനിക്ക് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ എന്നാലും നമുക്കൊരു വിഷമമാണ്, അങ്ങനത്തെ ഒരു നമ്മൾ ചെയ്തിട്ട് ഒരു പ്രശ്നം ഉണ്ടായ വണ്ടി ഇല്ലെങ്കിൽ കേൾക്കാനിടയായി കഴിയുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട്. പക്ഷെ ഈ നിയമം നമുക്ക് അനുകൂലമായിട്ട് വന്നാൽ എല്ലാവർക്കും ഞാൻ വണ്ടി ഉണ്ടാക്കി തരുന്നതാണ്. അപ്പൊ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക, കുറച്ച് നാളോടെ വെയിറ്റ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഉണ്ടാക്കി തരില്ല എന്ന് പറഞ്ഞത് ഉണ്ടാക്കി തരും എന്ന് പറയാൻ നമുക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം നിയമങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തു തരാം, അതിന്റെ ഫുൾ സപ്പോർട്ട് എന്റെ ഭാഗത്തുനിന്നുണ്ടാവും. അപ്പോ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്.